Hi dears, Stitch and Craft in Day, Pudir video like Ella Kudarkum Sagadam, Kutikal dress like a carnana, a cherry pictures under law, the cartoon characters, animals, flowers, other canamke, Engan Chedakana, and Okanada. Panginidil Bachan is the chain, the E video you can go to Chartana, Namada giveaway. Panginidil Bachan is the correct videos in a chain under Ella videos in a maximum share the Alarikim in utilize here. അപ്പോൾ ഞാൻ ഇവിടെ പ്ലെയിൻ ടീഷർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ടീഷർട്ടിൽ ഫ്രെയിം ഫിക്സ് ചെയ്ത് ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ടീഷർട്ട് വലിയുന്നതാണ് ബനിയൻ ക്ലോത്ത് ആണ് അപ്പോൾ തുണിക്ക് വലിച്ചിലുണ്ടാകും അതുപോലെ അത് അതിൻ്റെ ഒരു സ്ട്രക്ചർ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അതേ കളർ ഏകദേശം മാച്ച് ആവുന്ന ഒരു കളർ തുണിയിലാണ് ഞാൻ ചെയ്തെടുത്തത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇതിൽ ഇതാ രണ്ട് സൈഡും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം നമുക്ക് ഏത് സൈഡ് വേണോ ഉപയോഗിക്കാം പലരുടെയും സംശയമാണ് ഇതിൽ ഏത് സൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഇതിൽ ഏത് സൈഡ് വേണോ നമുക്ക് ഉപയോഗിക്കാം കൂടുതൽ പെർഫെക്റ്റ് ആയത് ഏതാണോ അത് ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ കൂടുതൽ പെർഫെക്റ്റ് ആയത് ഞാനിപ്പോൾ ഈ ഗ്ലൂ തേക്കുന്ന ഭാഗമാണ് പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല കാരണം ഇത് ഞാൻ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഗ്ലൂ തേക്കാത്ത അടിയിലിരിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ ഒട്ടിച്ച് വെക്കാൻ അപ്പോൾ അതൊന്ന് എടുത്ത് നിൽക്കും അതൊരു ഭംഗി കുറവായിരിക്കും അതുകൊണ്ട് ഈ വശം തന്നെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എന്താണ്ട് ആ ചുറ്റും ഞാൻ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത് അതായത് പാച്ച് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതുപോലെ ചുറ്റും ഗ്ലൂ തേച്ച് ഒട്ടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഗ്ലൂ തേച്ച് ഉണങ്ങിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ തുണിയുടെ നൂലൊന്നും പിന്നാതെ നമുക്കത് കിട്ടും ഇപ്പോൾ ഞാൻ ഉണങ്ങുന്ന മുമ്പ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി വീഡിയോ ഇടാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ വശമാണ് നമ്മൾ നല്ല വശമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ നീഡിലിൻ്റെ സൈസ് എപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കണം ഇതിപ്പോൾ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ ഇത് മാറ്റരുത് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൂപ്പ് വലുതും ചെറുതും ആയിപ്പോവും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് അത് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കേണ്ടി വരും കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി നഷ്ടപ്പെടും ഇതാ ഇപ്പോൾ നോക്കിയില്ലേ ഈ അറ്റത്ത് കുറച്ച് നീളക്കൂടുതലുണ്ട് കാരണം ആദ്യം ഞാൻ ചെയ്ത് നൂല് ഇടയ്ക്ക് വെച്ച് കുരുങ്ങിയാണ് അപ്പോൾ അഴിച്ചിട്ട് ഒന്നും കൂടെ നൂലിട്ടപ്പോൾ നീളം കുറഞ്ഞു പോയി അങ്ങനെ വന്നപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് ഞാൻ അങ്ങനെ വന്നത് ആദ്യം ഒരു റൗണ്ട് കുറച്ച് നേരം ചെയ്തിട്ട് നൂല് ഇതിനിടയിൽ കെട്ട് വീണു അപ്പോൾ ഒരു തരത്തിൽ ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെ ഞാൻ ഒന്നേ നീഡിൽ ഫുൾ അഴിച്ച് മാറ്റിയ ശേഷം ആ കെട്ടഴിച്ച് മാറ്റിയായിരുന്നു ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ എംബ്രോയിഡറി ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ലാസ്റ്റാണ് കാണിക്കുന്നതേ ഇന്നെല്ലാം തിരിച്ചാണ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഇതിപ്പോൾ ഈ വശം മുകളിൽ വരത്തക്ക രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഒട്ടിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിനടിയിൽ ഇതാ ഇതുപോലെ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുന്നത് നോട്ട്ബുക്കോ പേപ്പറോ എന്തായാലും വെച്ചാൽ മതി കാരണം പശ അടിവശത്ത് ആകാതിരിക്കാനാണ് ബാക്കിലും കൂടെ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് തുണിയുടെ ബാക്കിലൊരു തുണിയുണ്ടല്ലോ ആ അവിടെ ഇതുപോലെ ചുറ്റും മാത്രം ഗ്ലൂ തേച്ച് കൊടുത്തു പിന്നെ ഗ്ലൂഗൺ ഉപയോഗിച്ച് ഒന്ന് രണ്ട് സ്പോട്ട് ഞാൻ ടീഷർട്ടിൽ ഇട്ട് കൊടുത്തായിരുന്നു വേഗം ഒട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് തേച്ചു കൊടുത്തു ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ ഗ്ലൂ തേച്ചില്ല അത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിൽ ഒട്ടിപ്പിടിക്കും ഇനി ഇതിൻ്റെ മുകളിൽ വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അതിനെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു ബാക്ക് വശം ഒന്ന് അയൺ ചെയ്തപ്പോൾ വേഗം ഒട്ടിപ്പിടിച്ചു ഇനി ഞാൻ കളിക്കുടുക്കയിൽ കണ്ടൊരു പിക്ചറാണ് ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തത് ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ഉളൺ ത്രെഡാണ് ഇതിന് കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് പിന്നെ രണ്ട് കളർ ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ടുണ്ട് അത് കറക്റ്റ് ഉളൺ ത്രെഡ് എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ ഉളൺ ത്രെഡിന് ഏറ്റവും വലിയ സൈസ് നീഡിലാണ് നമ്മൾ എടുത്തേക്കുന്നത് നൂലടിയിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ മുകളിൽ നിന്ന് നൂല് വലിച്ച് താഴോട്ട് കൊണ്ടുവരിക ഇനി ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ ഇട്ട് കൊടുത്താൽ മതി നമ്മളിത് പലപ്പോഴും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കുട്ടി കുട്ടി സ്റ്റിച്ചുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അടിയിൽ കൈകൊണ്ട് പിടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല
ഇതുപോലെ വുള്ളൻ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ചുരിദാറിലും കുർത്തയിലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ചുറ്റും ഞാനൊരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് കളർ മാറ്റി കൊടുക്കുന്ന ഭാഗങ്ങൾ മാത്രം വിട്ടു ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്, കുറേശ്ശേ കാണിക്കുന്നുള്ളൂ. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നൂല് വലിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇതാണ്ട് ഇതുപോലെ മുകളിൽ നിന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. തീരെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അടിയിലൊന്ന് പിടിച്ചു കൊടുത്ത് പഴയ സ്റ്റിച്ച് ഇളകാതെ നോക്കുക. ഇവിടെ ഇങ്ങനെ സംഭവിച്ച വേറൊന്നും കൊണ്ടല്ല, അവിടെ കെട്ട് വീണു പോയായിരുന്നു. ഇതിനകത്ത് നൂലിൽ കെട്ട് വീണ് കിടന്നു, അതുകൊണ്ട് ഒരു തരത്തിൽ വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അഴിച്ചു മാറ്റിയിട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ചെയ്തത് നീഡിൽ കുറച്ച് നീളം കൂടുതലായിരുന്നു, അപ്പോൾ കുറച്ച് വലിയ ലൂപ്പുകൾ കിട്ടി. അതാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്, ആദ്യം കാണിച്ചിരുന്നു. ഇപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇനി ഫുള്ള് ആ കണ്ണും വായയുടെ ഭാഗവും മൂക്കും ഒക്കെ വരുന്നിടം ഒഴിച്ചിട്ട് ബാക്കി ഫുള്ള് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാലുകളും കൂടി ചെയ്ത് കൊടുത്തു. കാലിൻ്റെ അടിയിൽ വേറെ കളർ കൊടുക്കുന്നുണ്ട്, അവിടെയും ഒഴിച്ചിട്ടിട്ട് അവിടെയും ലാസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അകത്തുള്ള വെള്ളയും കൂടെ ചെയ്തു. ഇനി മൂക്കും കണ്ണും കൂടെ ചെയ്താൽ മതി. പിന്നെ വായുടെ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കണം, അവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്, അവിടെ കൂടെ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെയാണ്, അതുകൊണ്ട് ഞാൻ വെറുതെ ചെയ്ത് കാണിക്കുന്നില്ല. ഇവിടെയൊക്കെ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ, അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.